നമസ്കാരം ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് വിഭാഗമാണ്. കറണ്ട് അഫയേഴ്സിലെ കായികം എന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് ആരംഭിക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ടോക്കിയോ പാരാലിമ്പിക്സ് 2020 ആണ്. ടോക്കിയോ പാരാലിമ്പിക്സ് 2020 2021 ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് ടോക്കിയോയിൽ പാരാലിമ്പിക്സ് നടന്നത്. 2021 ഓഗസ്റ്റ് മാസം 24 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് ടോക്കിയോ പാരാലിമ്പിക്സ് 2020 നടന്നത്. 2020 ടോക്കിയോ പാരാലിമ്പിക്സ് എന്ന് പറഞ്ഞാലും ഇത് നടന്ന വർഷം 2021 ആണ്. കോവിഡ് മാനദണ്ഡങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇത് 2021 ഈ ഒളിമ്പിക്സ് മാറ്റിയത്. അടുത്ത പോയിന്റ് നോക്കാം. ടോക്കിയോ പാരാലിമ്പിക്സ് 2020 നടന്ന രാജ്യം ജപ്പാനാണ്. ടോക്കിയോ പാരാലിമ്പിക്സ് 2020 നടന്ന അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്ത രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ജപ്പാൻ എന്ന് ഉത്തരം എഴുതുക. ടോക്കിയോ പാരാലിമ്പിക്സ് 2020 നടന്ന രാജ്യം ജപ്പാനാണ്. അപ്പോൾ ടോക്കിയോ പാരാലിമ്പിക്സിന്റെ സന്ദേശമാണ് ഞങ്ങൾക്ക് ചിറകുകളുണ്ട്, വി ഹാവ് വിങ്സ്. കൃത്യമായി ഓർത്തു വയ്ക്കുക, ടോക്കിയോ പാരാലിമ്പിക്സിന്റെ സന്ദേശമാണ് ഞങ്ങൾക്ക് ചിറകുകളുണ്ട്, We have wings. അപ്പോൾ ടോക്കിയോ പാരാലിമ്പിക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ നടന്ന രാജ്യം ജപ്പാനാണ്, അതിൻ്റെ സന്ദേശമാണ് We have wings, ഞങ്ങൾക്ക് ചിറകുകളുണ്ട്. 2020 നടക്കേണ്ടതാണ് 2021 നടന്നത്. അടുത്ത പോയിന്റ്, കോവിഡ് കാരണമാണ് ഇത് 2021 മാറ്റിയത് എന്ന് കൃത്യമായി ഓർത്തുവയ്ക്കുക. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ടോക്കിയോ പാരാലിമ്പിക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ് എന്നാണ്. ടോക്കിയോ പാരാലിമ്പിക്സിൽ ഒന്നാമതെത്തിയ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ രാജ്യമാണ് ചൈന. ടോക്കിയോ പാരാലിമ്പിക്സിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ രാജ്യമാണ് ചൈന. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ബ്രിട്ടനാണ്. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് USA ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ടോക്കിയോ പാരാലിമ്പിക്സ് 2020 മൂന്നാം സ്ഥാനത്തെത്തിയത്. ഇനി ചൈനയ്ക്ക് എത്ര മെഡലുകൾ നേടിയാണ് ചൈന ഒന്നാം സ്ഥാനത്തെത്തിയത് നമുക്ക് നോക്കാം. 96 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 207 മെഡലുകൾ വാങ്ങിയാണ് ചൈന ഒന്നാം സ്ഥാനത്തെത്തിയത്. അപ്പോൾ 96 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 207 മെഡലുകൾ നേടിയാണ് ചൈന ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഇതിൽ ഈ 3 പോയിന്റ്സും കൃത്യമായി ഓർത്തു വയ്ക്കുക. ടോക്കിയോ പാരാലിമ്പിക്സിൽ ഒന്നാം സ്ഥാനമെത്തിയ രാജ്യം ചൈനയാണ്, രണ്ടാം സ്ഥാനത്തെത്തിയ രാജ്യം ബ്രിട്ടനാണ്, മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് എന്നും കൃത്യമായി നിങ്ങൾ ഓർത്തു വയ്ക്കുക. ടോക്കിയോയിൽ നടന്ന പാരാലിമ്പിക്സ് എത്രാമത്തേതാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി ഉത്തരം എഴുതുക, 16-ാമത്തെയാണ്. അപ്പോൾ ടോക്കിയോയിൽ നടന്നത് എത്രാമത്തെ പാരാലിമ്പിക്സ് ആണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി ഉത്തരം എഴുതുക, 16-ാമത്തെ പാരാലിമ്പിക്സ് ആണ് ടോക്കിയോയിൽ നടന്നത്. ഇനി ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ടോക്കിയോയിൽ നടന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി എഴുതുക, 24-ാം സ്ഥാനമാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യക്ക് ലഭിച്ചത്. അപ്പോൾ ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി എഴുതുക, 24-ാമത്തെ സ്ഥാനമാണ്. അടുത്തത് ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ. നമ്മൾ പറഞ്ഞു 24-ാമത്തെ സ്ഥാനമാണ്, എന്നാൽ ഇന്ത്യക്ക് എത്ര മെഡലുകളാണ് അല്ലെങ്കിൽ എത്ര സ്വർണ്ണ മെഡലുകളും എത്ര വെള്ളി മെഡലുകളുമാണെന്ന് നമുക്ക് നോക്കാം. സ്വർണം 5, വെള്ളി 8, വെങ്കലം ബ്രോൺസ് 6. അപ്പോൾ 19 മെഡലുകൾ നേടിയാണ് ഇന്ത്യ 24-ാം സ്ഥാനം അലങ്കരിച്ചത്. ഇതിൽ നേടിയ സ്വർണ്ണ മെഡലുകൾ 5 എണ്ണമാണ്, വെള്ളി 8 ആണ്, വെങ്കലം 6 ആണ്. അപ്പോൾ 24-ാം സ്ഥാനമാണ്, 19 മെഡലുകളാണ് ആകെ മൊത്തം ഇന്ത്യക്ക് ലഭിച്ചത് എന്നും കൃത്യമായി ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ്, ടോക്കിയോ പാരാലിമ്പിക്സിൽ പതാക ഏന്തിയത് അല്ലെങ്കിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആര് എന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരമാണ് തേക് ചന്ദ്. അപ്പോൾ ടോക്കിയോ പാരാലിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത്, ടോക്കിയോ പാരാലിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അതായത് ഇനാഗുറേഷൻ സെറമണിയിൽ ഇന്ത്യയുടെ പതാക വഹിച്ചത് ആര് എന്ന് ചോദിച്ചാൽ കൃത്യമായി എഴുതുക, തേക് ചന്ദ് എന്ന പ്ലെയറാണ്. അപ്പോൾ തേക് ചന്ദാണ് ഇന്ത്യൻ പതാക വഹിച്ചത്. ഇദ്ദേഹം ഒരു ജാവലിൻ ത്രോവർ അല്ലെങ്കിൽ ജാവലിൻ ത്രോ പ്ലെയറാണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ തേക് ചന്ദ് ജാവലിൻ ത്രോ പ്ലെയറാണ് എന്ന് ഓർത്തു വയ്ക്കുക. അദ്ദേഹമാണ് ടോക്കിയോയിലെ പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത്, അതായത് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത് തേക്ചന്ദാണെന്ന് ഓർത്തുവെക്കുക. അടുത്ത പോയിന്റ് നോക്കാം. സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ചത്. അപ്പോൾ സമാപന ചടങ്ങിൽ അതായത് ക്ലോസിംഗ് സെറിമണിയിൽ ഇന്ത്യയുടെ പതാക വഹിച്ചത് അവനി ലെഖാരെ എന്ന പ്ലെയറാണ് സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ചത്. ഇവർ ഒരു ഷൂട്ടിംഗ് പ്ലെയറാണ്, ഒരു ഷൂട്ടിംഗ് ചാമ്പ്യനാണ് അവനി ലെഖാരെ എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് തേക്ചന്ദും, എന്നാൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് അവനി ലെഖാരെ എന്നും കൃത്യമായി ഓർത്തുവെക്കുക. അടുത്ത പോയിന്റ് നോക്കാം. 1984 പാരാലിമ്പിക്സിൽ 3 മെഡലുകൾ നേടി പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് നേടിയ വ്യക്തിയാണ് ജോഗീന്ദർ സിംഗ് ബേദി. അപ്പോൾ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ വ്യക്തിയാണ് ആര്? ഇന്ത്യയുടെ ജോഗീന്ദർ സിംഗ് ബേദി. ഇദ്ദേഹം 1984 പാരാലിമ്പിക്സിലാണ് നേടിയത്. എന്നാൽ 2020 നടന്ന പാരാലിമ്പിക്സിൽ ഇതേ റെക്കോർഡിനോടൊപ്പം അല്ലെങ്കിൽ ഈ ജോഗീന്ദർ സിംഗ് ബേദിയുടെ റെക്കോർഡിനോടൊപ്പം എത്തിയ വ്യക്തിയാണ് ദേവേന്ദ്ര ജജാരിയ. അപ്പോൾ ദേവേന്ദ്ര ജജാരിയയും ജോഗീന്ദർ സിംഗ് ബേദിയുമാണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് പാരാലിമ്പിക്സിൽ. ഇതുവരെയുള്ള പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ജോഗീന്ദർ സിംഗ് ബേദിയും അതുപോലെ തന്നെ ദേവേന്ദ്ര ജജാരിയയും എന്ന് ഓർത്തു വയ്ക്കുക. അവനി ലെഖാരെ കുറിച്ച് 2-3 പോയിന്റും കൂടി നമ്മൾ കൃത്യമായി ഓർത്തു വയ്ക്കേണ്ടതുണ്ട്. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത, ഒരു ഫേമസ് അച്ചീവ്മെന്റ് ആണ്. പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന ബഹുമതി നേടിയതാണ് അവനി ലെഖാരെ. അപ്പോൾ പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അവനി ലെഖാരെ. അതുപോലെ തന്നെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തിയ വനിതയുമാർ തന്നെയാണ് അവനി ലെഖാരെയാണ് എന്ന് കൃത്യമായി ഓർത്തുവെക്കുക. അടുത്ത പോയിന്റ്, പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരവും അവനി ലെഖാരെയാണ്. അപ്പോൾ അവനി ലെഖാരെ കുറിച്ച് കുറച്ചധികം പോയിന്റുകളുണ്ട്. അപ്പോൾ എന്താണ്? പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരവും അവനി ലെഖാരെയാണ്. പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടി, അതുപോലെ തന്നെ ഇന്ത്യയുടെ പതാക സമാപന ചടങ്ങിൽ വഹിച്ചു. അതുപോലെ തന്നെ പാരാലിമ്പിക്സിൽ ആദ്യമായി സ്വർണം നേടുന്ന ഇന്ത്യൻ വനിതയും അവനി ലെഖാരെയാണെന്ന് കൃത്യമായി ഓർത്തുവെക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫേമസ് ഫുട്ബോൾ ഗെയിമായ കോപ്പ അമേരിക്ക 2021 കുറിച്ചാണ്. കോപ്പ അമേരിക്ക 2021, 47ാം കോപ്പ അമേരിക്ക 2021 ജേതാക്കളാണ് അർജന്റീന. അപ്പോൾ 2021 നടന്നത് എത്രാമത്തെ കോപ്പ അമേരിക്കൻ ടൂർണമെന്റ് ആണെന്ന് ചോദിച്ചാൽ കൃത്യമായി എഴുതുക 47ാമത്തെ കോപ്പ അമേരിക്കൻ ടൂർണമെന്റ് ആണ്. അപ്പോൾ 2021 നടന്നത് 47ാമത്തെ ടൂർണമെന്റ് ആണ്. ഇതിൽ വിജയിച്ച രാജ്യം അർജന്റീനയാണ്. അപ്പോൾ കോപ്പ അമേരിക്ക 2021 വിന്നർ ആരാണെന്ന് ചോദിച്ചാൽ കൃത്യമായി എഴുതുക അർജന്റീനയാണ്. ബ്രസീലിനെയാണ് അർജന്റീന തോൽപ്പിച്ചത്. അപ്പോൾ റണ്ണറപ്പ് ആരാണെന്ന് ചോദിച്ചാൽ ബ്രസീൽ എന്ന് കൃത്യമായി എഴുതുക. അപ്പോൾ കോപ്പ അമേരിക്ക 2021 വിന്നർ അർജന്റീനയും റണ്ണറപ്പ് ബ്രസീലുമാണെന്ന് കൃത്യമായി എഴുതുക. 47ാമത്തെ കോപ്പ അമേരിക്കയാണ് ഈ വർഷം അല്ലെങ്കിൽ 2021 നടന്നത്. അടുത്ത പോയിന്റ്, ഫൈനലിൽ മികച്ച താരമായി തിരഞ്ഞെടുത്തത് ഏഞ്ചൽ ഡി മരിയയാണ്. അപ്പോൾ കോപ്പ അമേരിക്കൻ ഫുട്ബോളിൽ ഫൈനലിലെ മികച്ച താരം, അതായത് ബെസ്റ്റ് പ്ലെയർ ആണ് ഏഞ്ചൽ ഡി മരിയ എന്ന് ഓർക്കുക. ഫൈനലിലെ മികച്ച താരമാണ് ഏഞ്ചൽ ഡി മരിയ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോപ്പ അമേരിക്ക 2021 കുറിച്ചാണ്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളാണ് ലയണൽ മെസ്സിയും അതുപോലെ തന്നെ ലൂയിസ് ഡയാസും. അപ്പോൾ ഈ കോപ്പ അമേരിക്കൻ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ഗോൾസ് നേടിയ താരങ്ങളാണ് ലയണൽ മെസ്സിയും അതുപോലെ തന്നെ ലൂയിസ് ഡയാസും എന്ന് ഓർത്തുവെക്കുക. ലയണൽ മെസ്സിയും ലൂയിസ് ഡയാസും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളാണ്. എങ്കിൽ ബെസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുത്തത് ഏഞ്ചൽ ഡി മരിയയുമാണെന്ന് കൃത്യമായി ഓർത്തുവെക്കുക. അടുത്തതായി, ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രാജ്യം, കോപ്പ അമേരിക്കൻ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രാജ്യമാണ് ബ്രസീൽ എന്ന് ഓർത്തു വയ്ക്കുക. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രാജ്യം എന്നാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രാജ്യമാണ് ബ്രസീൽ. അടുത്തതായി, കോപ്പ അമേരിക്ക 2021 ഫെയർ പ്ലേ അവാർഡ് ലഭിച്ച രാജ്യം ഏതാണെന്ന് നോക്കാം. Copa America 2021 Fair Play Award ലഭിച്ച രാജ്യമാണ് ബ്രസീൽ. അതുപോലെ തന്നെ Fair Play Award ലഭിച്ച രാജ്യവും ബ്രസീലാണ് എന്ന് കൃത്യമായി ഓർത്തുവെക്കുക. ഈ ഗെയിമുകളിലേക്ക് ഭാഗ്യ ചിഹ്നങ്ങളൊക്കെ PSC സാധാരണ ചോദിച്ചു കാണാറുണ്ട്. കോപ്പ അമേരിക്ക 2021 ന്റെ ഭാഗ്യ ചിഹ്നമാണ് പിബേ. അപ്പോൾ കോപ്പ അമേരിക്ക 2021 ന്റെ ഭാഗ്യ ചിഹ്നം ഏതാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി എഴുതുക പിബേ ആണ്. കോപ്പ അമേരിക്ക 2019 ലെ വിജയി ബ്രസീലാണ്. കോപ്പ അമേരിക്ക 2019 ലെ വിജയിയാണ് ബ്രസീൽ. എന്നാൽ 2021 കോപ്പ അമേരിക്കയുടെ വിജയിയാണ് അർജന്റീന. 2019 വിജയിച്ച രാജ്യമാണ് ബ്രസീൽ. 2021 ലെ കോപ്പ അമേരിക്ക വിജയിയാണ് ബ്രസീൽ എന്ന് കൃത്യമായി ഓർത്തുവെക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് 2021 ആണ്. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് 2021. ഒന്നാമത്തേത് US Open-ile പുരുഷ വിഭാഗം ചാമ്പ്യൻ ആരാണെന്ന് നമുക്ക് നോക്കാം. ഡാനിയൽ മെദ്വദേവ്, റഷ്യ. അപ്പോൾ റഷ്യക്കാരനായ ഡാനിയൽ മെദ്വദേവ് ആണ് പുരുഷ വിഭാഗം ചാമ്പ്യൻ. US Open-ന്റെ പുരുഷ വിഭാഗം ചാമ്പ്യനാണ് ഡാനിയൽ മെദ്വദേവ് എന്ന് ഓർക്കുക. അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യ എന്ന് കൃത്യമായി ഉത്തരം എഴുതുക. അടുത്തതായി US Open-ന്റെ വനിതാ വിഭാഗം ചാമ്പ്യൻ ആരാണെന്ന് നോക്കാം. എമ്മ റഡക്കാനു, ബ്രിട്ടൻ പ്ലെയറായ എമ്മ റഡക്കാനു ആണ് US Open-ന്റെ വനിതാ വിഭാഗം ചാമ്പ്യൻ. അപ്പോൾ പുരുഷ വിഭാഗം ചാമ്പ്യനാണ് ഡാനിയൽ മെദ്വദേവ്, റഷ്യൻ പ്ലെയറാണ്. ഇനി വനിതാ വിഭാഗം US Open-ന്റെ വനിതാ വിഭാഗം ചാമ്പ്യനാണ് എമ്മ റഡക്കാനു. എമ്മ റഡക്കാനു ബ്രിട്ടൻ പ്ലെയറാണ് എന്നും കൃത്യമായി ഓർത്തുവെക്കുക. ഇനി നമ്മുടെ ഈ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് നടക്കുന്ന ഒരു ഓർഡർ ഉണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ഒന്നാമത്തേത് ഓസ്ട്രേലിയൻ ഓപ്പൺ. ഇനി ഗ്രാൻഡ് സ്ലാം നടക്കുന്ന ഒരു ഓർഡർ ഉണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കൃത്യമായി ഓർത്തു വയ്ക്കുക. ഒന്നാമതായി നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ. ഒന്നാമതായി നടക്കുന്നതാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ. രണ്ടാമതായി നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് ഓപ്പൺ എന്ന് കൃത്യമായി എഴുതുക. രണ്ടാമതായി നടക്കുന്നത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. എന്നാൽ മൂന്നാമതായി നടക്കുന്നത് വിംബിൾഡൺ ആണ്. മൂന്നാമതായി നടക്കുന്നത് വിംബിൾഡൺ ആണ്. നാലാമതായി നടക്കുന്നത് US Open ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക ലഭിക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ് US Open എന്നും ഓർത്തുവെക്കുക. അപ്പോൾ നമ്മൾ US Open-നെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ആരൊക്കെയാണ് ജേതാക്കളെന്ന്, പുരുഷ വിഭാഗം ജേതാക്കളെന്നും വനിതാ വിഭാഗം ജേതാക്കളെന്നും നമ്മൾ കൃത്യമായി പറഞ്ഞു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വിംബിൾഡൺ 2021 ആണ്. വിംബിൾഡൺ ടൂർണമെന്റ് 2021 ആണ്. ഇതിൽ പുരുഷ വിഭാഗം ചാമ്പ്യനാണ് നോവാക് ദ്യോക്കോവിച്ച്. അപ്പോൾ 2021 ലെ പുരുഷ വിഭാഗം ചാമ്പ്യൻ, വിംബിൾഡൺ പുരുഷ വിഭാഗം ചാമ്പ്യനാണ് നോവാക് ദ്യോക്കോവിച്ച്. ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണ് എന്നും PSC ചോദിച്ചിട്ടുണ്ട്. സെർബിയൻ പ്ലെയർ ആണ്. അപ്പോൾ സെർബിയൻ പ്ലെയറായ നോവാക് ദ്യോക്കോവിച്ച് ആണ് 2021 ലെ വിംബിൾഡൺ പുരുഷ വിഭാഗം ജേതാവ്. 2021 ലെ വിംബിൾഡൺ പുരുഷ വിഭാഗം ജേതാവാണ് നോവാക് ദ്യോക്കോവിച്ച്. ഇദ്ദേഹം ഒരു സെർബിയൻ പ്ലെയർ ആണ് എന്ന് കൃത്യമായി ഓർത്തുവെക്കുക. അടുത്തത് വനിതാ വിഭാഗം ചാമ്പ്യൻ ആഷ്ലി ബാർട്ടി. ഓസ്ട്രേലിയൻ പ്ലെയറായ ആഷ്ലി ബാർട്ടിയാണ് വനിതാ വിഭാഗം ചാമ്പ്യനായത്, അല്ലെങ്കിൽ വനിതകളുടെ ചാമ്പ്യനായത് ആഷ്ലി ബാർട്ടിയാണ്. ഇവരുടെ രാജ്യം അല്ലെങ്കിൽ ഇവരൊരു ഓസ്ട്രേലിയൻ പ്ലെയറാണ് എന്നും ഓർത്തുവെക്കുക. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിംബിൾഡണിനെ കുറിച്ചാണ്. പുരുഷ വിഭാഗം അല്ലെങ്കിൽ മെൻസ് ചാമ്പ്യൻ നോവാക് ദ്യോക്കോവിച്ച് ആണ്. എന്നാൽ വനിതാ വിഭാഗം ചാമ്പ്യനാണ് ആഷ്ലി ബാർട്ടി. ഇത് രണ്ടും കൃത്യമായി ഓർത്തുവെക്കുക. നോവാക് ദ്യോക്കോവിച്ച് ഒരു സെർബിയൻ പ്ലെയറാണ്, ആഷ്ലി ബാർട്ടി എന്നത് ഒരു ഓസ്ട്രേലിയൻ പ്ലെയറാണ് എന്നും കൃത്യമായി ഓർത്തുവെക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഓപ്പൺ 2021 ആണ്. ഫ്രഞ്ച് ഓപ്പൺ 2021 ആണ്. ഈ ഫ്രഞ്ച് ഓപ്പൺ 2021-ന്റെ പുരുഷ വിഭാഗം ചാമ്പ്യനാണ് നോവാക് ദ്യോക്കോവിച്ച്. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ 2021-ന്റെ പുരുഷ വിഭാഗം ചാമ്പ്യനാണ് നോവാക് ദ്യോക്കോവിച്ച് എന്ന് ഓർത്തുവെക്കുക. അടുത്തതായി വനിതാ വിഭാഗം ചാമ്പ്യൻ, അതായത് ഫ്രഞ്ച് ഓപ്പണിലെ വനിതാ വിഭാഗം ചാമ്പ്യനാണ് ബാർബറ ക്രജിക്കോവ. ഇവർ ചെക്ക് റിപ്പബ്ലിക്കൻ പ്ലെയർ ആണ്. അപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കൻ പ്ലെയറായ ബാർബറ ക്രജിക്കോവയാണ് ഫ്രഞ്ച് ഓപ്പൺ 2021-ൽ വനിതാ വിഭാഗത്തിൽ ചാമ്പ്യനായത്. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ 2021 പുരുഷ വിഭാഗം ചാമ്പ്യനാണ് നോവാക് ദ്യോക്കോവിച്ച്, വനിതാ വിഭാഗം ചാമ്പ്യനാണ് ബാർബറ ക്രജിക്കോവ എന്നും കൃത്യമായി ഓർത്തുവെക്കുക. അടുത്തതായി ഓസ്ട്രേലിയൻ ഓപ്പൺ 2021 ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2021 ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2021-ൽ പുരുഷ വിഭാഗം ചാമ്പ്യനാണ് Novak Djokovic. Apo Australian Open 2021 Purusha Vibhagam champion aanu Novak Djokovic ennu orthu vekkika. Ini Vanitha Vibhagam champion aanu Naomi Osaka. Naomi Osaka, Japan player aaya Naomi Osaka aanu Australian Open 2021 le Vanitha Vibhagam champion. Appo namukku Grand Slam tournament onnode ennu revise cheythu pogam. Aadyathede US Open aanu paranjathu. Purusha Vibhagam champion aanu Daniel Medvedev. Purusha Vibhagam champion Daniel Medvedev aanu. Ennal Vanitha Vibhagam champion aanu Emma Raducanu. Appo Vanitha Vibhagam champion aanu Emma Raducanu. Nammal ippa paranjathu US Open ne kurichana. Aduthathu Wimbledon 2021. Purusha Vibhagam champion aanu Novak Djokovic. Appo Wimbledon 2021 Purusha Vibhagam champion aanu Novak Djokovic. Ennal Vanitha Vibhagam champion aanu Ashley Barty. Appo Wimbledon il Ashley Barty um adupola thanne Novak Djokovic um aanennu krithyamayi orthu vekkika. Aduthathu French Open 2021 Purusha Vibhagam Jedavana Novak Djokovic. Vanitha Vibhagam Jedavana Barbara Krajikova. Barbara Krajikova. അവസാനമായി പറഞ്ഞത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഓസ്ട്രേലിയൻ ഓപ്പണിൽ പുരുഷ വിഭാഗം ജേതാവാണ് നൊവാക് ദ്യോകോവിച്ച്. വനിതാ വിഭാഗം ജേതാവാണ് ജപ്പാനിന്റെ നവോമി ഒസാക്ക. ഇത്രയും കൃത്യമായി ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളെ കുറിച്ച് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്.